നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഒന്നുകിൽ സർക്കാരിനെ പിരിച്ചുവിടണം, 356 വകുപ്പ് പ്രകാരം സർക്കാരിനെ പിരിച്ചുവിടണം, അല്ലെങ്കിൽ ഗവർണറെ പിൻവലിക്കണം. ഇത് പറയുന്നത് KPCC അധ്യക്ഷൻ കെ സുധാകരൻ MP. അല്ല, അദ്ദേഹം പറയുന്നതിലും കാര്യമുണ്ട്. ഇങ്ങനെ ഈ തർക്കവിതർക്കങ്ങളും ഇത്തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകളും അത് മാധ്യമങ്ങൾ വലിയ കൊട്ടിഘോഷിച്ച് ചർച്ചയുമൊക്കെ ചെയ്യുമ്പോൾ ഏതൊരു പൊതുപ്രവർത്തകനും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കും തോന്നാവുന്ന കാര്യം മാത്രമേ സുധാകരത്തിന് തോന്നിയുള്ളൂ. നമ്മൾ അദ്ദേഹത്തെ കുറ്റം പറയുന്നില്ല. എന്തൊക്കെയായാലും ശരി, ഈ ഒരു വിഷയത്തിൽ ശക്തമായ, നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാത്ത ഒരു നടപടിയിലേക്ക് ഗവർണറും കേന്ദ്ര സർക്കാരും കടക്കും എന്നുള്ള കാര്യത്തിന് തീരുമാനമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം RSS മേധാവിയുമായി ഗവർണർ നടത്തിയ കൂടിക്കാഴ്ച അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള ഒരു നീക്കം നടക്കാനുള്ള സാധ്യത ഇവിടെയുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. നമുക്ക് സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ ന്യായമായ കാര്യങ്ങളാണ് കേട്ടോ. ഈ പോര് പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരോ രാഷ്ട്രപതിയോ മധ്യസ്ഥത വഹിക്കണം, തീർച്ചയായിട്ടും വേണം. ഈ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള വാക്കുതർക്കങ്ങൾ ജനാധിപത്യത്തിന് ഭീഷണിയാണ്, നമ്മുടെ സംസ്കാരത്തിന് അപമാനമാണ്, ഭരണസ്തംഭനമുണ്ടാക്കിയാൽ പ്രതിപക്ഷം എന്ന നിലയിൽ കോൺഗ്രസ് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഇക്കാര്യങ്ങൾ പെടുത്തും. രാഹുൽഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് കായംകുളത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടികൾ തെരുവിൽ തെറിവിളിക്കുന്നത് പോലെയാണ് ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള തർക്കം. ഒന്നുകിൽ ഈ സർക്കാരിനെ പിരിച്ചുവിടണം, അല്ലെങ്കിൽ ഗവർണറെ പിൻവലിക്കണം. ഗവർണറുടെ ജീവന ഭീഷണിയുണ്ട് എന്നത് ഗൗരവമായി കാണേണ്ടതാണ്. സർവകലാശാലകളിലെ നിയമനങ്ങളെല്ലാം പിൻവാതിൽ നിയമനങ്ങളായിരുന്നു. ഇതിന് CPIMനെ സഹായിച്ചത് ഗവർണറാണ് എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, CPIMനെ സഹായിച്ചത് ഗവർണറാണെങ്കിൽ ഈ വിഷയത്തിൽ ഇത്ര കാര്യമായി ഇടപെടേണ്ട വിഷയമുണ്ടോ ഗവർണർക്ക്? അദ്ദേഹത്തിന് സഹായിച്ചുകൊണ്ടേ ഇരുന്നാൽ പോരെ, ആരെങ്കിലും അറിയുമോ? ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് കൃത്യമായി അത് ശ്രദ്ധയിൽപ്പെടുത്തി പൊതുസമൂഹത്തിൻ്റെ കൂടി ശ്രദ്ധയിൽപ്പെടുത്തി കാര്യങ്ങൾ നടപ്പിലാക്കാനാണ് ഗവർണർ ശ്രമിച്ചത്. അത് സുധാകരേട്ടന് മനസ്സിലായിട്ടില്ല. അതായത് സുധാകരേട്ടന് പിണറായിയും ചീത്ത വിളിക്കണം, ഗവർണറേയും ചീത്ത വിളിക്കണം. ഇത് വെറും രാഷ്ട്രീയമായ ഒരു പ്രസ്താവനയായിട്ടേ നമ്മൾ കാണുന്നുള്ളൂ. അങ്ങേക്കിതിൻ്റെ ഇത്രയും കാലത്തെ പൊതുപ്രവർത്തന പരിചയമുള്ള കെ സുധാകരൻ എന്ന് പറയുന്ന മെമ്പർ ഓഫ് പാർലമെൻറ്റിന് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാനിട്ടല്ല. പക്ഷേ ഇതിനിടയിലൂടെ കേന്ദ്ര സർക്കാരിനെയും ഒന്ന് കൊട്ടണം, പിണറായിയെയും കൊട്ടണം, ഗവർണറെയും കൊട്ടണം, പറ്റുകയാണെങ്കിൽ നരേന്ദ്രമോദിയെ കൂടി ഒന്ന് കൊട്ടണം എന്നാണ് നമ്മുടെ സുധാകരേട്ടൻ കെ സുധാകരൻ വിചാരിച്ചിരിക്കുന്നത്. നടക്കട്ടെ, അങ്ങ് പറഞ്ഞ കാര്യങ്ങളോട് ഞങ്ങൾ യോജിക്കുന്നു. എന്നാൽ പോലും ഈ സംഭവങ്ങളെ, ഒരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ക്രിയാത്മകമായൊരു പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായി നിലകൊള്ളേണ്ട അങ്ങ് ഇത്തരം ബാലിശമായ പ്രസ്താവനകളും ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിച്ചു എന്ന് പറയുന്ന പ്രസ്താവനകളൊന്നും നടത്തരുത് എന്ന ഒരു ചെറിയ അപേക്ഷ മാത്രമേ ഉള്ളൂ.